അപ്പോൾ ഈ ഒരു വിമ്മിൻ്റെ ബോട്ടിൽ ജസ്റ്റ് കളയാൻ വേണ്ടി വെച്ചിരിക്കുവായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ, അതിൻ്റെ അടപ്പ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ തോന്നി. അപ്പോൾ ആ ഐഡിയയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ട് ബോട്ടിലിൻ്റെ അടപ്പ് ജസ്റ്റ് ഇതുപോലെ ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ അതിനകത്തുള്ള സോപ്പിൻ്റെ ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഞാൻ ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുക്കുന്നത്. ആ പശ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ക്രിസ്റ്റലിൻ്റെ ലേസ് ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ. അപ്പോൾ ഈ ഒരു ലേസ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ ലേസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മുത്തുകളാണെങ്കിലും നമുക്കിതുപോലെ ജസ്റ്റ് ഇങ്ങനെ വേസ്റ്റായി കിടക്കുമ്പോൾ മാലയുടെ മുത്തുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് തുണിയായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ലേസാണ് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പശ വെച്ച് തൂത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം എന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, കയ്യിലിരിക്കുന്ന ഇത്രയും ലേസ് ഈ രണ്ട് കുപ്പിയുടെ അടപ്പിനും പറ്റുമോ എന്നുള്ളത്. എന്തായാലും അവസാനം നമുക്ക് വരെ നോക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചുട്ടിച്ചിങ്ങനെ കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കുപ്പിയുടെ മേളത്തെ ഭാഗത്ത് ഈ അടപ്പിൻ്റെ മുകളിൽ നമുക്ക് ഞാൻ ആദ്യം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കിഴുത്തി ഉണ്ടാക്കാം, നമുക്ക് ഐ പിൻ്റെ വെച്ചിട്ട് ജസ്റ്റ് വെറുതെ ഒരു കിഴുത്തി ഇടാമെന്നാണ്. പക്ഷെ നല്ല കട്ടിയുള്ളൊരു അടപ്പാണത്, വിമ്മിൻ്റെ ബോട്ടിലല്ലേ, അപ്പം നല്ല കട്ടിയുള്ളൊരു അടപ്പാണ്. അപ്പം ഞാൻ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന്, അപ്പം നിങ്ങൾ സൂക്ഷിക്കണം, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കിഴുത്തിയിട്ട് കൊടുക്കുകയാണ്. എന്തായാലും അവസാനം കിഴുത്ത വീണു. നമ്മൾ ഐ പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബീഡൂടെ കയറ്റിയതിന് ശേഷം അത് ഒന്നെങ്കിൽ നമുക്ക് സ്റ്റഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇയറിങ്ങിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഹാങ്ങിങ് വെച്ചിങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ സ്റ്റഡിലോട്ട് കണക്ട് ചെയ്താലും മതി. അപ്പോൾ അത് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് അടിഭാഗത്ത് അതിങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗം ജസ്റ്റ് ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് വെച്ചാൽ മതി, കമ്പിയല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഇയറിങ്ങിൻ്റെ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു കിഡിലെ ചുമക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് ചുമക്ക. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലത്തെ വേസ്റ്റ് ബോട്ടിൽസ് നിങ്ങൾ ഒരിക്കലും കളയാം, നമുക്കിതുപോലെ കിഡിലായിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം എല്ലാവർക്കും Thanks for watching.